അബ്ബേ, ഈ മനുഷ്യനോട് ഞാൻ ഇതെങ്ങനെ ചെന്ന് പറഞ്ഞു കൊടുക്കും എന്ന് ചിന്തിച്ചു. അയ്യോവന് പിന്നെ കഥ പറഞ്ഞു കൊടുക്കല്ലേ, അങ്ങനെ സമാധാനിപ്പിക്കാം. അങ്ങനെ തിരിച്ചു വന്നു, അസ്സലാമു അലൈക്കും സലാം പറഞ്ഞപ്പോ അദ്ദേഹം തിരിച്ചു ചോദിച്ചു, അലസ്ത ബിസാഹിബി, നേരത്തെ എന്റെ അടുത്ത് വന്നു പോയ ആളല്ലേ നിങ്ങൾ എന്ന് ചോദിച്ചു. അതെ 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 അതെ. ഈ കണ്ണ് കാണാത്തവർക്ക് പെട്ടെന്ന് സൗണ്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും, ആൾക്കാരെ പെട്ടെന്ന് സൗണ്ടിലൂടെ മനസ്സിലാക്കും അല്ലെ, അവർക്ക് പ്രത്യേക ഒരു കഴിവാ. സുബ്ഹാനല്ലാഹ്. അലസ്ത ബിസാഹിബി, നിങ്ങളല്ലേ എന്റെ കുട്ടീനെ നോക്കാൻ വേണ്ടി പോയത്, എന്റെ അടുത്ത് ഇപ്പൊ നേരത്തെ വന്നു പോയ ആളല്ലേ എന്ന് ചോദിച്ചു. അതെ 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 അതെ, ആളന്നെയാണ്. എന്റെ കുട്ടി എവിടെ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അയ്യൂബ് നബി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ആ ഓർമ്മയുണ്ട്. മാദാ ഫഅല അല്ലാഹു ബി, എന്താണ് അയ്യൂബ് നബിയെ കൊണ്ട് അല്ലാഹു ചെയ്തത്? വലിയ പരീക്ഷണം കൊടുത്തു, മക്കളും കുടുംബവും സമ്പത്തും ഒക്കെ നഷ്ടപ്പെട്ടില്ലേ, ശരീരത്തിൽ ആകെ അസുഖമായില്ലേ, എന്നിട്ട് എന്തേ സംഭവിച്ചത്, എന്തേ ഉണ്ടായത്, അല്ലാഹു എങ്ങനെയാണ് അവരെ സ്വീകരിച്ചത്? അങ്ങനെയല്ലേ അല്ലാഹു പറഞ്ഞത്, നല്ല ക്ഷമയുള്ള ആളായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മകന്റെ വിഷയത്തിൽ അള്ളാഹുവിനടുത്ത് കൂലി പ്രതീക്ഷിച്ചോളൂ. അതിനർത്ഥം കുട്ടി മരിച്ചിരിക്കുന്ന അദ്ദേഹം ഒരു ദുആ ദുആ ചെയ്തു. ഇതും ഒരു വാപ്പയാട്ടോ. അൽഹംദുലില്ലാഹ് അല്ലദീ ലം യഖ്ലുഖ് മിന്നീ ദുർരിയത ഇലന്നാർ. അല്ലാഹുവേ, എന്റെ മക്കളിലാരും നരകത്തിലേക്ക് പോകുന്നവരില്ലല്ലോ റബ്ബേ, അതുകൊണ്ട് അല്ലാഹുവേ നിനക്ക് സ്തുതി. അല്ലാഹ്, 15 വയസ്സ് താഴെ കുട്ടിക്ക് പ്രായം. അപ്പൊ കുട്ടി മരിച്ചു, ആ കുട്ടി സ്വർഗത്തിലേക്കാണ്. വേറൊരു മോനും ഉപരിക്കില്ല. എന്റെ ഈ മകൻ വലുതായി വല്ല കള്ളും കഞ്ചാവും തോന്നിയാസം ചെയ്ത് നടന്നിട്ടാണെങ്കിൽ എന്റെ മകൻ നരകത്തിലേക്കല്ലേ പോവാ. പടച്ചോനെ, എന്റെ മക്കളിൽ നീ ഒരാളെയും നരകത്തിലേക്ക് ആക്കിയില്ലല്ലോ. അൽഹംദുലില്ലാഹ്. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം പൊട്ടിക്കരഞ്ഞിട്ടോ വാപ്പല്ലേ. ആ ഒരു നിലവിളിയിൽ അദ്ദേഹം മരിക്കുകയും ചെയ്തു. അബൂ ഖിലാബ് തങ്ങളുടെ മരണം അങ്ങനെ വലിയ ആലിമ, ഒരുപാട് പരീക്ഷണങ്ങൾ, രണ്ട് കൈയും കാലും ഇല്ലാതെ ദർസ് പോയത്, കണ്ണുമില്ല കാഴ്ചയുമില്ല, പക്ഷെ വലിയ ആലിമാണ്, ഫഖീഹാണ്, മുഹദ്ദിസാണ്, ആയിരക്കണക്കിന് ശിഷ്യന്മാരുണ്ട്, വലിയ ആലിമായി മാറി. പക്ഷേ മരിക്കുമ്പോ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടൊരു മകൻ മരിച്ച ഷോക്കിൽ പറഞ്ഞ അൽഹംദുലില്ലാ, അല്ലദീ ലം യജ്അൽ മിൻ ദുർമൻ അല്ലദീ ലം യജ്അൽ മിൻ ദുർരിയതി ലം യഖ്ലുഖ് മിന്നീ ദുർരിയതൻ ഇലന്നാർ. എന്നിൽ നിന്ന് ഒരു മകനെ, ഒരു മകളെ നരകത്തിലേക്ക് പോകുന്ന മകനായി മകളായി വന്നില്ലല്ലോ റബ്ബേ, അതുകൊണ്ട് അല്ലാഹുവേ നിനക്ക് സ്തുതി. ഇത് പറഞ്ഞിട്ട് ശഹിക ശഹഖതൻ ഫഖറജത് റൂഹുഹു ഫീഹാ, ഒരു നിലവിളിച്ചൊരു കരച്ചിൽ കരഞ്ഞു. കാരണം ഉള്ളു കൊടുത്തു കൊടുക്കാനുള്ള മോനാണിത്, ഭക്ഷണം കൊടുക്കാനുള്ള മോനാണിത്. 3 ദിവസം ഈ വാപ്പ പട്ടിണിയിലാ, പക്ഷെ ചൊല്ലുന്നത് അല്ലാഹുവേ എനിക്ക് ദിക്റ് ചൊല്ലാൻ എനിക്ക് തൗഫീഖ് നൽകണേ. എന്റെ മുഅ്മിനെ, നമ്മളൊക്കെ എന്താ പറയാ, നമ്മളൊക്കെ ഇങ്ങനെ മന്തി കഴിച്ചിട്ടും അൽഫാം കഴിച്ചിട്ടും അത് കഴിച്ചിട്ടും ഇത് കഴിച്ചിട്ടും ഇരിക്കുകയാണ്, എന്നിട്ട് ഒരു അൽഹംദുലില്ലാ എന്ന് മനസ്സറിഞ്ഞ് പറയാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടോ? നാവിലേക്ക് രുചിയറിയാത്ത എത്ര മനുഷ്യന്മാരുണ്ട്. തൊണ്ടയിലൂടെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത പൈപ്പിട്ട് കഴിക്കുന്നവർ എത്രയുണ്ട്. ഭക്ഷണം ചെന്നാൽ തരിപ്പ് പോയി ശ്വാസം കിട്ടാത്ത എത്ര ആളുകളുണ്ട്. നമ്മൾ അല്ലാഹുവിന് എത്ര അൽഹംദുലില്ലാ പറയേണ്ടവരാ. മുമിനെ, ഒരു നെഞ്ച് തട്ടിയിട്ട് ഒരു 3 അൽഹംദുലില്ലാഹി പറയാം. റബ്ബേ നിനക്ക് സ്തുതി, അല്ലാഹ് നിനക്ക് വേണ്ട പോലെ നന്ദി പറയാൻ ഞങ്ങളെ കൊണ്ടായില്ല പടച്ചവനെ. അൽഹംദുലില്ലാ പറഞ്ഞോളൂ, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അത് 3 നിർത്തരുത്, എത്രയും പറയാം. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുഹമ്മദ് എന്നവര് പറഞ്ഞു, ഈ മനുഷ്യന് ഞാൻ എന്ത് ചെയ്യും റബ്ബേ, മകൻ അപ്പുറത്ത് മരിച്ചെടുക്കാപ്പോടെ മരിച്ചെടുക്ക, ഞാൻ എന്ത് ചെയ്യും? ഇയാളെ ഞാനിവിടെ ഇട്ട് പോയാൽ ഏതെങ്കിലും മൃഗം വന്ന് മൂപ്പരും കടിച്ചു തിന്നു. മയ്യത്ത അങ്ങനെ നിൽക്കും വേണ്ട ഒരു കൊള്ള സംഘം അവിടെ വരുന്നു. അവരെന്നെ പിടിച്ചു, നീ എന്താ ഇവിടെ എന്ന് ചോദിച്ചു. ഇപ്പൊ ഞാൻ കഥ പറഞ്ഞു കൊടുത്തതാ, കണ്ണു കാണാത്ത മനുഷ്യൻ ഇവിടെ ഉണ്ട് ടെന്റിന്റെ ഉള്ളിൽ. അങ്ങനെ അവരോടി വന്നു, അള്ളാന്ന് പറയണ അവർക്ക് അറിയില്ല, എന്റെ വാപ്പാന്നാർ പറയണത്, എന്റെ അമ്മേ അറിയില്ല, ചിലർ വീണാല് അള്ളാന്ന് വെച്ചാ മതി, അമ്മ കൊണ്ടുവരാൻ പറ്റൂ എന്ന് പറയും. ഈ കള്ളന്മാര് വന്നിട്ട്
عينا طالما غضت عن محارم الله وبأبي جسما على البلاء صابرا കണ്ണിൽ കൊണ്ട് ഒരു ഹറാമു പോലും നോക്കാതെ കണ്ണുകളെ നിയന്ത്രിച്ച മനുഷ്യനല്ലോ, ഒരുപാട് പരീക്ഷണങ്ങൾ സഹിച്ച ഒരു ശരീരമല്ലോ ഈ കിടക്കുന്നത്. ആ മഹാനെ അവർ തിരിച്ചറിഞ്ഞു. അബൂ ഖിലാബയാണ് ഈ കിടക്കുന്നത്. പിന്നെ അവരവരെ കുളിപ്പിക്കുകയും കഫൻ ചെയ്യുകയും മറവ് ചെയ്യുകയും ചെയ്തതിന് ശേഷമാണ് ഇദ്ദേഹം തിരിച്ചു പോരുന്നത്. ربي اوزعني ان اشكر نعمتك ربي എന്റെ നാവുകൊണ്ട് ശുക്ർ ചെയ്യാൻ നന്ദി പറയാൻ തൗഫീഖ് നൽകിയതിന്. എങ്ങനെയാണ് റബ്ബേ നിന്നോട് നന്ദി പറയേണ്ടത് എന്ന് പറഞ്ഞിരുന്ന ഒരു മഹാൻ. ആ മഹാന്റെ വഫാത്തിന് ശേഷം അബ്ദുല്ലാഹ് ഇബ്നു മുഹമ്മദ് എന്നവർ അവരെ സ്വപ്നത്തിൽ കണ്ടു. അല്ലാഹു ചില മുഅ്മിനീങ്ങൾക്ക് സത്യസന്ധമായ സ്വപ്നങ്ങൾ നൽകാറുണ്ട്. ചില മനാമുകൾ മുബശ്ശിറാത്തുകളാണ്. മനാമുകൾ സ്വപ്നങ്ങളിലൂടെ അഹ്കാമുകൾ ഉണ്ടാവില്ല. ഒരു ഹലാല് ഹറാമോ ഹറാമോ ഹലാലോ ഇതൊന്നും സ്വപ്നം ഉണ്ടാവില്ല. ഞാൻ അങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ട് അത് നാളെ മുതൽ ഹലാൽ ഇതൊന്നും പറയാൻ പാടില്ല. അത് മുബശ്ശിറാത്താണ്. ചിലതിൽ ചില സന്തോഷ വാർത്തകൾ ഉണ്ടാവും. ചിലത് പിശാചിൻ്റെതായിരിക്കും. ചിലത് ഹദീഫുൻ നഫ്സാണ്, വെറും പാഴ്ക്കിനാവുണ്ടാവും. ചിലത് അള്ളാഹുവിൽ നിന്നായിരിക്കും. അപ്പൊ ഇങ്ങനെ മഹാനെ കണ്ടു. സ്വഹീഹൻ മുആഫാ, ശരീരത്തിനൊരു കുഴപ്പവുമില്ലാതെ ആരോഗ്യത്തിൽ കിടക്കുന്ന രണ്ട് കണ്ണും രണ്ട് കൈകളും രണ്ട് കാലുകളുമുള്ള സുമുഖനായ അബൂ ഖിലാബ റഹ്മത്തുള്ളാഹി അലൈഹി ഞാൻ അന്ന് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, അലസ്ത ബിസാഹിബി, നമ്മളല്ലയോ ഇന്നലെ കണ്ടു പിരിഞ്ഞത്? നിങ്ങൾ ഇന്നലെ മരണപ്പെട്ട അബൂ ഖിലാബയല്ലേ? فَمَا فَعَلَ اللَّهُ بِكَ എന്തേ അല്ലാഹു നിങ്ങളോട് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി തന്നു, അദ്ഖലനീ അൽജന്ന, എന്നെ സ്വർഗത്തിലേക്ക് അല്ലാഹു പ്രവേശിപ്പിച്ചു, എനിക്ക് സ്വർഗം തന്നു. വഖാലലീ, എന്നിട്ട് എന്റെ റബ്ബനോട് പറഞ്ഞു, സൂറത്തു റഅദിൽ ആയത്ത് ഓതിയത്, എന്റെ റബ്ബനോട് പറഞ്ഞു, സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖബദ്ദാർ. സലാമുൻ അലൈക്കും ബിമാ സബർതും, സ്വർഗവാസികളോട് പടച്ച തമ്പുരാനായ സർത്താവായ ഉടമസ്ഥനായ യജമാനനായ അള്ളാഹു സ്വർഗവാസികളോട് ആദ്യമായി സംസാരിക്കുന്ന ഒരു വാക്ക് സലാമുൻ അലൈക്കും ഇതായിരിക്കുന്ന. സലാമുൻ അലൈക്കും, സ്വർഗവാസികളെ നിങ്ങൾക്ക് എന്റെ രക്ഷയുണ്ട്. ബിമാ സബർതും, നിങ്ങൾ ഒരുപാട് പരീക്ഷണങ്ങൾ ക്ഷമിച്ചവരല്ലയോ. ക്ഷമിക്കല്ലേ നിങ്ങൾ ചെയ്തത്? മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ നിങ്ങൾക്കെതിരെ വന്നപ്പോഴും നിങ്ങൾ ക്ഷമിക്കുകയായിരുന്നല്ലോ. നിങ്ങളുടെ ശരീരത്തിലും മക്കളിലും നാട്ടിലും നിങ്ങളുടെ ബന്ധുക്കളിലും നിങ്ങളിൽ തന്നെയും എന്റെ പരീക്ഷണങ്ങൾ ഞാൻ തന്നപ്പോൾ നിങ്ങൾ ക്ഷമിച്ചവരല്ലേ. അതുകൊണ്ട് ക്ഷമിക്കുന്നവർക്ക് നൽകപ്പെടുന്ന സ്ഥലം, അവർക്ക് നൽകപ്പെടുന്ന വീട് എത്ര മനോഹരമാണ്! എന്റെ സ്വർഗം ഇവിടെ ആസ്വദിച്ചോളൂ. നിങ്ങൾക്കിനി പ്രയാസം ഇല്ലേ? ഇല്ല, ഇനി മരണമില്ല. ഇവിടെ ഫർളും ഹറാമും സുന്നത്തൊന്നുമില്ല, എല്ലാം നിങ്ങൾക്ക് അനുവദനീയമാണ്. സ്വർഗലോകത്ത് അങ്ങനെ നിസ്കാരമൊന്നും ഇല്ല. മുഅ്മിനീങ്ങൾ റബ്ബിനോട് ചോദിക്കുന്ന ദുനിയാവിൽ അനുഭവിച്ച ആനന്ദം കൊണ്ട് റബ്ബെ നിങ്ങൾ നിസ്കരിച്ചോട്ടെ. സുബ്ഹാനല്ലാഹ്, അവിടെ നിസ്കാരമൊന്നുമില്ല. പിന്നെ ഇപ്പൊ പരീക്ഷ എഴുതാണ്, റിസൾട്ട് കിട്ടിയ പിന്നെയും വായിക്കൂലല്ലോ. പഠിച്ചു കഴിഞ്ഞത് അത് കഴിഞ്ഞു, റിസൾട്ട് വന്നു സ്വർഗത്തിലാ.